കൊമ്പിന്റെ ഭാരം കൂടിയതോടെ തല ഉയർത്തി നിൽക്കാനാവാത്ത അവസ്ഥയിലാണ് തിരുവനന്തപുരം മലയങ്കിഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആന കൊമ്പ് മുറിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് വനംവകുപ്പിന് കത്ത് നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല തീറ്റയെടുക്കാനും സ്വസ്ഥമായി കിടക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് വല്ലഭൻ ഒന്നര മീറ്റർ നീളം വരുന്ന കൊമ്പ് വല്ലഭൻ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ഏറെയാണ് തീറ്റ കൊണ്ടുവരാനോ കിടക്കാനോ വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കാനോ ആകുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ കൊമ്പ് മുറിക്കാൻ നടപടി തുടങ്ങിയെങ്കിലും മതപ്പാടും തുടർന്നു വന്ന ലോക്ക്ഡൌണും പ്രശ്നം സങ്കീർണമാക്കി ഇപ്പം ഏകദേശം രണ്ട് വർഷം തീരാറായി അടുത്ത ഇനി ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഇതിൻ്റെ നീരുകാലം ഇപ്പം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആനയെ കൊണ്ടു കിടക്കാനോ തീറ്റയെടുക്കാനോ വളരെ ബുദ്ധിമുട്ടാണ് അതിൽ കിടക്കുന്ന സമയത്തും ആനയുടെ കൊമ്പ് തറയിൽ വളരെ ബുദ്ധിമുട്ടുകയാണ് ആന രണ്ടായിരത്തി പതിനാലിലും കൊമ്പു ഭാരത്തിൽ തീറ്റയെടുക്കാനാകാതെ വലഞ്ഞ വല്ലഭനെ ദേവസ്വം ബോർഡും വനം വകുപ്പും ഇടപെട്ട കൊമ്പ് മുറിക്കാനുള്ള നടപടികൾ ചെയ്തിരുന്നു ഡിസംബർ ആകുമ്പോഴേക്കും ആനയ്ക്ക് വീണ്ടും ഇടക്കോളും പിന്നെ അങ്ങോട്ട് നീരുകാലം വരികയാണ് അപ്പൊ അതിന് മുന്നേ എങ്കിലും മുറിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സർക്കാർ ഭാഗത്തു ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ബോർഡിൽ നിന്നുണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത് രണ്ടായിരത്തി രണ്ടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നാട്ടുകാരും ചേർന്നാണ് വല്ലഭനെ പാലക്കാട്ടു നിന്നെത്തിച്ച മലയൻകീഴ് ക്ഷേത്രത്തിൽ നടക്കിയിരുത്തിയത് നിലവിൽ വനം വകുപ്പിന്റെ ഇടപെടലിനായി കാത്തിരിക്കുകയാണ് വല്ലഭനും ആനപ്രേമികളും എന്തായാലും ഈ ആനയ്ക്ക് സമാധാനം കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്